ഓരും പിന്നെ ഈ കുഞ്ഞു പൊജു കുട്ടികളിപ്പോൾ ഭയങ്കര കൂട്ടായി. ഇന്നലെ ഭയങ്കര തല്ലി കൊടുത്തായിരുന്നു, ഓരോക്ക് ഇഷ്ടമായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം കൂടെ കളിച്ചില്ലെങ്കിൽ പോലും ഇതെങ്ങനെ അവരെ നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് അവൻ്റെ സ്നേഹം. അവർ കളിക്കുന്നത് നോക്കി ഇങ്ങനെ നടക്കും. അവനാണെങ്കിൽ മിന്നുവിൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളും. മിണ്ണുമാ, ഇപ്പൊ ഈ ചെക്കനെ നീയാണോ നോക്കുന്ന? ആണോടാ മിന്നേ, മിന്നേ. ആ അപ്പൊ ഉണ്ടേ നിനക്ക് തല്ലുണ്ടല്ലേ. കച്ചിനെ കച്ചിനും തള്ളാൻ പറ്റില്ല കേട്ടോ. ആ നല്ല കുട്ടികളാണ്. ഇതെന്താ അത്, രണ്ട് പുലിക്കുട്ടികളാ? അവൻ വെറുതെ ഇങ്ങനെ ചീറ്റുന്നേയുള്ളു, പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ. ആദ്യം അടിക്കുമായിരുന്നു. കുറുമ്പി, അണ്ട കുറുമ്പി പറു. അണ്ട കുറുമ്പി ചിക്കൻ എവിടെ? അമ്മന്റെ കുറുമ്പി എവിടെ? കാറ്റ് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ അധികം കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവര് ഇങ്ങനെ കഴിക്കും. പിന്നെ വിസ്കാസിന്റെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്, കിറ്റൻസിൻ്റെതാണ് കൊടുക്കുന്നത്. നോക്കിയ ഏത് നേരം മിന്നുവിന്റെ വല്ല കളി. കുറുമ്പ മിന്നാണെങ്കിൽ പാവം, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നോളൂ. എന്റെ മിന്നേ, ഏ അത് ചെക്ക് നിന്നെ തന്നെ ഇടങ്ങാറാക്കുന്നുണ്ട് അല്ലേ. ഓരോ അടുത്ത് നടക്കില്ല ഇങ്ങനത്തെ പരിപാടി. എന്റെ മിന്നിമ, മിന്നിമ എന്താ ചെക്ക് കാണിക്കുന്നേ? ആ ഭയങ്കര കുറുമ്പനാ അല്ലേ. ഇവിടെ ഒരാൾക്ക് ഏത് നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കില്ല തന്നെയാ. ഇടയ്ക്ക് പോയിട്ട് ഉമ്മാൻ്റെ പാല് കുടിച്ചിട്ട് വരും, പിന്നെ ഇതെങ്ങനെ ഫുഡ് കഴിക്കും. പിന്നെ നമ്മുടെ ഓരോ ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ആദ്യം ഇങ്ങനെ അടിക്കാനൊക്കെ പോവായിരുന്നു, ഇപ്പൊ ശരിയായി. കുഞ്ഞിട്ടിക്കണ്ടോ വാല് നിക്കണുണ്ടോ? കളിക്കുന്ന എന്ത് രസല്ലേ. എന്ത് മിനിമ, കുട്ടികൾക്ക് പിന്നെ അത് ചെറുതിനും വലുതിനും ഒക്കെ ഉള്ള സ്വഭാവമാണ്. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക അവിടെ. ഡാ ഡാ ഡാ, ബാത്റൂം പോയാൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ. അവര് ഇങ്ങനെ മാന്തി ഇങ്ങനെ അകത്തേക്ക് ആക്കി വെക്കില്ല, അതുപോലെയാണ്. കാറ്റ് ഫുഡാണെങ്കിൽ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഭാഗത്ത് അവരിങ്ങനെ അടച്ചു വെക്കുന്ന പോലെ മാന്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവർക്ക് 2 മാസം ആവുന്നുള്ളൂ, മറ്റാൾക്കാർക്ക് 1 മാസം കഴിഞ്ഞ്. അവരുടെ അമ്മ അവിടെ ഉണ്ട്. പാപ്പ കുച്ചിടാ, ആ ഓർമ്മ ഒരി ഡാ. ഈ മഴയായപ്പോഴേ നിറച്ച് ഈച്ചകളാണ്. ഞാൻ ഈ ലൈസോളും ഇതൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ചു വിടും 2 നേരം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്ത് മാത്രമാണ് ഒരു ഇങ്ങനത്തെ ഒരു ഇതുണ്ട. ഏത് നേരം അവൻ്റെ വാലിലൊക്കെ കളി. അവനിങ്ങനെ കളിക്കുന്നതിന് ഒരുപാട് അവനക്ക് ബുദ്ധിമുട്ടാവില്ല, അപ്പൊ മാറിക്കിടക്കും. വീണ്ടും അവൻ്റെ പിന്നാലെ പൊയ്ക്കോളും. മിന്നിനെ കച്ച, അവൻ്റെ മിന്നിനെ കച്ച ചിക്കൻ. ആ കുറുമ്പനാ ചിക്കൻ, എന്റെ കുറുമ്പ കൊട്ടിക്കുറുമ്പ. ആ ഇന്ന് കാലത്തടിച്ച് കുഞ്ഞിപ്പൂച്ചകളിൽ ഒന്നും കാണാനില്ല കേട്ടോ. അപ്പൊ ഞാൻ ബോക്സിൽ രാത്രി കിടന്ന് ഉറങ്ങിണ്ടായിരുന്നല്ലേ. എവിടേക്കാ എവിടേക്കാ പൊയ്ക്കേ?
തല്ലി പിടിച്ച തല്ലുള്ളൂ കേട്ടാ. ഇവളെ പിടിച്ച് മിന്നുവിന് ഒരേ തല്ലല. ആ കാലത്ത് ഞാൻ ബോക്സിൽ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഒറ്റ കുട്ടികളെ കാണുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോണ്ട് കറക്റ്റിൻ്റെ ആ ഉള്ളിൽ കൊണ്ടുവച്ചേക്കുന്നത് കണ്ടോ. ഓരി ഇവരെ നോക്കിക്കൊണ്ടേയിരിക്കും. അവരെ കുറച്ച് കാണാതിരുന്നു കഴിഞ്ഞാൽ തെരഞ്ഞു പോയിക്കോളും പിന്നാലെ. ഒരി ഒരിമ അർഷു മോനെ മിന്നു മിന്നു തല്ലൂടരുത് തല്ലൂടരുത് അടിയിട്ടു അടിയിട്ടു ഇതാണ്ടപ്പ ഒരു അടി സീന്. എന്താ മോളെ നീ ഇങ്ങനെ ബാബാ അമ്മൻ്റെ കുട്ടി വേണം അവൻ്റെ അടുത്ത് തല്ലൂടല്ലേ പോനില്ലേ എൻ്റെ കുട്ടി തല്ലൂടരുത് കേട്ടാ നല്ല കുട്ടിയല്ലേ ബാബാ ശരി വിട് നിക്ക് അവിടെ കൊണ്ട് കിടത്തരാം പോയി കുട്ടികൾക്ക് പാല് കൊടുക്കും അവിടെ കിടന്നോട്ടാ.